ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. ശക്തികരൻ എന്ന് പറയുന്നത് സാറാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ശക്തിധരൻ ശക്തിധരൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം സാറാണെന്നുള്ളതാണ്. കാരണം കൂടുതലും ഈ ബൈലൈൻ വെച്ച് വാർത്തകൾ എഴുതുകയും വരികയൊക്കെ ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ദേശാമനിയിൽ വരുന്നത് സാറിൻ്റെ ലേഖനങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശക്തിധരൻ, ഈ ശക്തിധരനായിരിക്കും. ഇത് സാറിൻ്റെ യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ നെയിം എസ് ആർ ശക്തിധരൻ എന്നാണ്, മറ്റേത് ജി ശക്തിധരനാണ്. രണ്ടുപേരും ദേശാഭിമാനിയിലാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ 18 വർഷം മുമ്പ് പാർട്ടി പുറത്താക്കിയ ആളാണ് അല്ലേ? അതെ. പിന്നെ ദേശാഭിമാനിയിൽ എന്തായിരുന്നു? ന്യൂസ് എഡിറ്ററായിട്ടാണ് അയാൾ മാറുന്നത്. അതിനു മുമ്പ് റിപ്പോർട്ടറായിരുന്നു, അങ്ങനെ പലതുമായി. പിന്നെ എറണാകുളത്ത് വർക്ക് ചെയ്തു, അതിനുശേഷം ഡൽഹിയിൽ കുറച്ചുനാൾ വർക്ക് ചെയ്തു, പിന്നെയാണ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന് ഈ പറഞ്ഞ പോലെ എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയാണ്. ദേശാഭിമാനി എന്ന് പറയുമ്പോൾ ശക്തിധരൻ എന്ന് കേൾക്കുമ്പോൾ ഞാനാണ് എന്ന് പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അതാണ്, ഈ മുഖമാണ്. കാരണം ഞാനാണ് അതിൻ്റെ ഒരു കൊച്ചി എഡിഷൻ മുതൽ, ദേശാഭിമാനി കൊച്ചി എഡിഷൻ രൂപീകൃതമാകുന്ന കാലം മുതൽ അതിനകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആളുകൾ മിക്കവാറും പറയും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ വെറും പ്രവർത്തകനല്ല, എറണാകുളത്ത് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി ലീഡർഷിപ്പിൽ നിന്ന ആളാണ്. അവിടുന്ന് അന്ന് 1968 തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നത്. ആ കാലത്തും പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. അത് പക്ഷെ പുറത്താരും അറിയില്ലായിരുന്നു അത്രയും. അന്ന് രണ്ടുപേര്, ഒരാൾ കൂടുതലായി പാനലിന് ഒരാൾ കൂടുതലായി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ആ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തു. അത് സമവായത്തിലേക്കാക്കാൻ ശ്രമിച്ചില്ല, ശ്രമിച്ചു പോരട്ടെ, പക്ഷേ മത്സരിക്കേണ്ട ആൾക്ക് മത്സരിക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് അന്ന് പിന്നെ മത്സരമായിക്കോട്ടെ എന്ന രീതിയിൽ പാർട്ടിയിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഘട്ടമായിരുന്നതുകൊണ്ടും ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. അന്ന് പക്ഷേ ഇതൊന്നും അങ്ങനെ വെളിയിലേക്ക് വരില്ലായിരുന്നു, അത്രയുള്ളൂ. അതുകൊണ്ടാണല്ലോ അവിടെ പ്രസംഗിക്കാത്ത പ്രസംഗം ആരുടെയെങ്കിലും വായിലേക്ക് തിരികെ കൊടുക്കുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനം അക്കാലത്ത് തന്നെ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഈ ബാലാനന്ദൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലാനന്ദൻ്റെ പ്രസംഗം തൃശ്ശൂരിൽ നിന്ന് കൊടുത്ത മനോരമ പത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതൊക്കെ അവരങ്ങ് മറച്ചു വയ്ക്കുകയാണല്ല. അങ്ങനെ ഈ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവരാനും ഇപ്പം മാത്രമല്ല നേരത്തെയും മടിയില്ലാതിരുന്ന ആളുകൾ തന്നെയാണ്, അവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ ഇതിനകത്ത് പത്രപ്രവർത്തന മേഖലയിൽ ഒരു വിഭാഗം ഇപ്പോഴും തുടർന്നു വരുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുതന്നെയാണ് ശരിയും, ഇപ്പോഴും തന്നെയല്ലേ നടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ക്ലാരിറ്റിയോടുകൂടി പറയണ്ടേ? അതെ അതെ. ഏത് ശക്തിധരനാണ്? പാർട്ടിയിൽ നിന്ന് ഇത്ര വർഷം മുമ്പ് പാർട്ടി പുറത്താക്കിയാണ്, അല്ലാതെ അയാൾ പോയതല്ല. അത് നടപടിക്ക് വിധേയനായി അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ആ വിനോബി ജോണക്കിരുന്നു പറഞ്ഞ കേട്ടല്ലല്ല, അതൊന്നും ഒരു പത്രധർമ്മത്തിന് യോജിച്ചതല്ല. അതിൻ്റെ ക്ലാരിറ്റി കൂടി ആളുകൾക്ക് കൊടുക്കണം, അത് വേണം. അതാണ് യഥാർത്ഥത്തിലുള്ള പത്രധർമ്മം. അത് ചെയ്യാറില്ല. തങ്ങൾക്ക് കിട്ടിയത് ഉപയോഗിക്കാൻ കഴിയുക. 27 വർഷം അല്ലേ? 27 വർഷം അല്ലേ നിയമസഭ റിപ്പോർട്ട് ചെയ്തത്? ഞാൻ 25 26 വർഷം 26 വർഷം 26 വർഷം നിയമസഭയിൽ നിയമസഭാ നടപടികൾ മുഴുവൻ ജനങ്ങളിൽ എത്തിച്ച്, അത് അന്ന് വാർത്തയ്ക്ക് വരുന്നത് എസ് ആർ ശക്തിധരൻ എന്ന് ബൈലൈൻ വെച്ച് തന്നെയാണ്. അന്ന് ഫോട്ടോ വരുന്നില്ലല്ലോ. അപ്പോൾ ഫോട്ടോ അല്ലേ, പേരാണല്ലോ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. ഇപ്പോഴല്ലേ പിന്നെ ഈ ഫോട്ടോയും മറ്റു കാര്യങ്ങളും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ശക്തിധരനാണെന്ന് വെളിപ്പെടുത്തേണ്ടതും അത് ഐഡന്റിറ്റി ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ ചുമതലയായിരുന്നു. ഇത് ആരോപണം ഉന്നയിക്കുന്നവരുടെ ചുമതലയാണ്. അല്ല, ഞാനിതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ട മാധ്യമ ധർമ്മം അതാണ്, ഓർമ്മപ്പെടുത്തുകയാണ് അത്ര. അതെ. ഇപ്പം പിന്നെ സാറല്ലേ ദേശമായി ആദ്യം വന്നത്? അതെ. ഞാൻ ബി എക്ക് പഠിക്കുന്ന സമയം മുതൽ തന്നെ എറണാകുളം ജില്ലാ ലേഖകൻ്റെ ഉത്തരവാദിത്തം എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ജില്ലാ ലേഖകൻ എന്ന് പറയുന്നത് MM ലോറൻസ് ആയിരുന്നു. അദ്ദേഹം അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം അന്ന് പാർട്ടിയും പത്രമൊക്കെ തമ്മിലൊരു കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയൊന്നും വ്യത്യസ്തതയൊന്നുമില്ല, ശമ്പളമൊന്നുമില്ലല്ലോ ആ കാലത്ത്. പാർട്ടിയുടെ ഒരു
മറ്റേ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവെന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലോറൻസ് പറഞ്ഞിട്ട് താനിത് കൂടി ഒന്ന് നോക്കിക്കോ, എനിക്ക് എല്ലാ നേരവും സമയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഞാനത് ചെയ്തു ചെയ്യുമായിരുന്നു. അങ്ങനെ ആ പഠിക്കുന്ന കാലം ബി എ ഏതാണ്ട് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലം മുതൽ തന്നെ ദേശാഭിമാനിയിൽ എൻ്റെ വാർത്തകളാണ് മിക്കവാറും എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. അന്ന് പേര് വെച്ചും വരും, പേര് വെക്കാതെയും വരുമായിരുന്നു, കാരണം ഒഫീഷ്യൽ അല്ലല്ലോ, ഒഫീഷ്യൽ ലോറൻസാണ്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ പേര് വെക്കും, ചില സന്ദർഭങ്ങളിൽ പേര് വെക്കില്ല. അങ്ങനെയൊക്കെയാണ് ആ കാലത്ത് വാർത്ത വന്നുകൊണ്ടിരുന്നത്. എറണാകുളം ജില്ലാ ലേഖകനായി ചുമതലയേറ്റില്ല, അത് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നെ ദേശാഭിമാനിയിൽ സ്റ്റാഫാകുന്നതും പിന്നീട് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് 1972 ഫെബ്രുവരി 13-ാം തീയതി സ്ഥലം മാറി വരുന്നതും പിന്നീട് ഇവിടെ തന്നെ തുടർന്നു നോക്കുക, അതിൻ്റെ പിന്നീടുള്ള ചരിത്രങ്ങളാണ്. ഇദ്ദേഹം പിന്നെ വന്നത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം തിരുവനന്തപുരത്താണ് വന്നത്? ആദ്യം തിരുവനന്തപുരം സ്വദേശിയാണല്ലോ. തിരുവനന്തപുരം സ്വദേശി അല്ലല്ല, എറണാകുളത്താണ് വന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്? അല്ലല്ല, തിരുവനന്തപുരം. തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം പിന്നെ അദ്ദേഹമൊക്കെ സാറ് വന്നതിന് ശേഷമൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമല്ലേ അവരൊക്കെ ദേശാഭിമാനിയിൽ എത്തുന്നത്? ദേശാഭിമാനിയിൽ നിന്ന് പോയിട്ട് തന്നെ ഇപ്പൊ 18 വർഷമായി. അപ്പൊ 2023 ഇത് അതല്ലേ, 18 വർഷം മുമ്പ് പോയ ആളിനെ കുറിച്ചായി പറയുന്നത്? ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 21 വർഷമായി. അതെ, അതിനും 2-3-4 വർഷം മുമ്പ് അയാള് പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞ് ദേശാഭിമാനിയിൽ നിന്ന് പോയ ആളാണ്. പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദേശാഭിമാനിയിൽ നിന്നും പോകുമല്ലോ. ഇത് ഇപ്പോഴും ദേശാഭിമാനി ഇല്ലെങ്കിലും തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്തെ തിരുവനന്തപുരം നഗരത്തിലെ പാർട്ടി മെമ്പറാണ് ശക്തിധരൻ സാറ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസം പോലെയാണ് അദ്ദേഹത്തിന് പാർട്ടി. അപ്പോൾ ഇതിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ മാധ്യമങ്ങളിലെ ഈ വാർത്ത വളരെയേറെ ശ്രമിച്ചു എന്നുള്ളത് വളരെ സത്യമല്ലാതായി വരില്ല. എനിക്ക് അതിന് അതിന് യാതൊരു വിഷമവും ഇല്ല, കാരണം ഈ ആളുകൾ വിളിക്കുമ്പോൾ ഇത് മറുപടി പറയാനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഇത് സാറുമായിട്ടുള്ള അഭിമുഖങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ എത്രയോ പാർട്ടി സഖാക്കളും അല്ലാത്തവരും പൊതുജനങ്ങളും എത്രയോ പേര് വിളിച്ചു, നമ്മുടെ ശക്തിധരൻ സാറാണോ, നമ്മുടെ ശക്തിധരൻ സാറാണോ, അതായത് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നൊക്കെയാണ് വിളിച്ചു. ഞാൻ ആദ്യം കേട്ടപ്പോൾ അന്തം വിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഇത് ചർച്ച വന്നത്, 8 മണി ചർച്ചയിൽ. അപ്പോൾ ആ ചർച്ച കണ്ടുകൊണ്ടിരുന്ന എറണാകുളത്തുനിന്നും കോഴിക്കോടുന്നും മറ്റേ ഇവിടെ തൃശ്ശൂരിൽ നിന്നും ഒക്കെ എന്നെ ആളിൽ വിളിക്കാൻ തുടങ്ങി. ഒരു 4 വിളി 9 മണിക്ക് മുമ്പ് തന്നെ വന്നു ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഈ പറയുന്നത് പോലെ ഇത് ലോകത്ത് മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടൊന്നും അല്ല കേട്ടോ, ഇത് കാണാത്ത എത്രയോ ആളുകളുണ്ട്. അല്ല, പിന്നെ പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നു. പിന്നെ പത്രങ്ങളിൽ വന്നു, പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നപ്പോൾ പിന്നെയും വിളിയായി ആളുകൾ. അങ്ങനെയാണ് പലരും ഇവിടെ വിളിച്ച് ചോദിക്കുന്നത്. ഇവിടെ വിളിച്ച് അപ്പൊ ആദ്യം ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ ശക്തിധരൻ സാറിന് എന്ത് പറ്റി എന്നുള്ളത് ഞാൻ പെട്ടെന്ന് അന്തം വിട്ടുപോയി. എന്താണ് ശക്തിധരൻ സാറിന് പറ്റിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു എൻ്റെ കൂട്ടുകാരൻ്റെ ഒരാവശ്യം പ്രമാണിച്ച് അയാളുടെ കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് രാത്രി ഈ വിളി വരുന്നത്. അപ്പം അത് സാറിൽ ഇത് വിട്ടേക്ക്. അതെ, അത് കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ശക്തിധരൻ, യഥാർത്ഥ ശക്തിധരൻ ആരാണെന്നും എന്താണെന്നും പൊതുജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. കുറഞ്ഞ ദിവസങ്ങളായിട്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പല മാധ്യമങ്ങളും കൊടുക്കുകയും പല ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ അതിന് ആ ഒരു കൺഫ്യൂഷൻ മാറി. എങ്കിലും താഴെക്കിടയിലുള്ള ചില പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ശക്തിധരൻ ആരാണെന്നും ജി ശക്തിധരൻ ആരാണെന്നും. അപ്പൊ അതിന് ഇവിടെ വിരാമമിടുകയാണ്. ആ ഒരു ചർച്ച ഇതാണ് യഥാർത്ഥ. ബെന്നി ഇത് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തരാം, എനിക്കിപ്പോൾ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇതാണ് യഥാർത്ഥ ദേശാഭിമാനിയിലെ SR ശക്തിധരൻ.